അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു യാത്ര പോവുകയാണ്. അപ്പം സാധാരണ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുന്ന ലോറിയിലാണ് മിക്കവാറും കൂടുതൽ പോകുന്നത്. പക്ഷേ ഇത്തവണ നമ്മൾ ലോറിയിലല്ല, ഇപ്പം നമ്മൾ ഇന്നോവയിലാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇന്നോവ മാറിയിട്ട് നമ്മൾ എൻഡവറിലേക്ക് മാറും. സാധാരണ പോകുന്ന പോലെ ചെറിയ ട്രിപ്പൊന്നുമല്ല, ഇത്തവണ നമ്മളൊരു ലോങ് ട്രിപ്പാണ് പോകുന്നത്. അപ്പം ഇത്തവണ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ ടോപ്പിൽ, നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ലഡാക്കിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ലഡാക്കിൽ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഞങ്ങൾ അതിനുള്ള സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ലഗേജുണ്ട്, പിന്നെ ബ്ലാങ്കറ്റ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ വീട് പൂട്ടിയിട്ടിട്ടൊന്നും പോകാറില്ല. ഇവിടെ വീട്ടിൽ വേറെ ആരുമില്ല ഇത്തവണ. അപ്പം രാജേഷും ഫാമിലിയൊക്കെ കർണാടകയിലാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പറയാം. പിന്നെ ഇത്തവണ ഞങ്ങളോട് അമ്മയുണ്ട്. അമ്മ ലഡാക്കിനില്ല കേട്ടോ. അമ്മ പോകുന്ന വഴിക്ക് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലിറങ്ങും. നമുക്ക് പോയേക്കാം. ആരാ വണ്ടി എടുക്കുന്നത്? ജൂനിയർ ഡ്രൈവർ. മെയിൻ ഡ്രൈവർ മാറി കേട്ടോ. അതുകൊണ്ട് മെയിൻ ഡ്രൈവർക്ക് വഴിയൊക്കെ അറിയാവോ? എറണാകുളം വരെ അറിയാം. എല്ലാ സാധനവും ഇൻസീനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അയലക്കാരി ഞങ്ങളുടെ അടുത്ത ഫ്രണ്ടും എല്ലാം ആണ്. അപ്പൊ ഞങ്ങളുടെ വീടൊക്കെ നോക്കി സന്ദേശിച്ചാൽ ഞങ്ങളെ കേട്ടോ. അപ്പോഴേ നമ്മുടെ അച്ഛമ്മയും രാജേഷും ഫാമിലിയും മുത്തും പൊന്നുക്കുട്ടിയും കൂടെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയേക്കുമായിരുന്നു. അപ്പം ബാംഗ്ലൂരൊക്കെ കറങ്ങിയിട്ട് പൊന്നുക്കുട്ടിയും മുത്തും കൂടെ തിരിച്ചിങ്ങി പോകുന്നു. അപ്പം രാജേഷും അമ്മയൊക്കെ അവിടെ ഉണ്ട്. അവർ ബാംഗ്ലൂർ കറങ്ങിയിട്ട് പിന്നെ മൂകാംബിയൊക്കെ കറങ്ങി ഇപ്പം കർണാടകയിലുണ്ട്. മംഗലാപുരത്തു നിന്നൊരു 1200 കിലോമീറ്റർ ചെല്ലുമ്പം നമ്മുടെ സ്വന്തം എന്ന ചെറുത്താറിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് അവിടെ ഒരു വീടുണ്ട്. അപ്പം രാജേഷും ഫാമിലിയെല്ലാം അവിടെ ഉണ്ട്. അവർ സാധാരണ എല്ലാ വെക്കേഷനും അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരവിടെ ഉണ്ട് വെക്കേഷൻ ആഘോഷിക്കുക. അപ്പം പകൽ സമയമായതുകൊണ്ട് നല്ല ട്രാഫിക്കാണ്. നമ്മളിപ്പോൾ കടുത്തുരുത്തി ആയതേ ഉള്ളൂ. നാളെ രാവിലെ ചെല്ലുകയുള്ളൂ രാജേഷിൻ്റെയൊക്കെ അടുത്ത്. നമുക്ക് വൈക്കം വഴി പോവാം. എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഈ മാർക്കറ്റിനകത്തൂടെ കയറി പോവുകയാണെങ്കിൽ കുലശേഖരമംഗലത്തിൽ നിന്ന് ഇറങ്ങാം. വൈക്കം പോകണ്ട, ഈ വഴി വലിയ തിരക്കുമില്ല, ഇച്ചിരി ട്രാഫിക്കും ഉണ്ട്. അതിലേ കയറി പോയേ മാർക്കറ്റിനകത്തൂടെ. ഇവിടുന്ന് റൈറ്റ് കയറിക്കാം. അപ്പോൾ നമ്മൾ വൈക്കം ചെല്ലാതെ തന്നെ നമുക്ക് എറണാകുളം തൊട്ട് പൂത്തോട്ടയ്ക്ക് ചെല്ലാം. നമ്മളിപ്പോൾ എറണാകുളം വഴി പോകുന്നത് ഒരു മൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എറണാകുളം വഴി പോകേണ്ട കൊണ്ടാണ് പിന്നെ ഗോസറി വഴി കയറി പറവൂരേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ മറ്റേ റോഡിൽ വന്നിറങ്ങി, വൈക്കം പോകാതെ കുലശേഖരമംഗലത്ത് വന്നിറങ്ങി. ഇവിടുന്ന് റൈറ്റ് നമ്മൾ പൂത്തോട്ട എത്തി. നമ്മൾ അതിലെ വേണേലും വരായിരുന്നു, കാഞ്ഞിരമറ്റം വഴി വേണേലും നമുക്ക് വരായിരുന്നു. പക്ഷേ ഇതാ ഇച്ചിരി എളുപ്പം. ഇത്തവണ നമ്മൾ ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യാനൊരു കാരണമുണ്ട്. കാരണം മിക്കവാറും ഞങ്ങളാണല്ലോ ടൂറ് പോകുന്നത്. ടൂറല്ല, വണ്ടിയിൽ പോകുന്നത്, ലോറിയിൽ. അപ്പം ഇപ്രാ ഇവരെ കിട്ടാറില്ല അങ്ങനെ. ഇവർക്ക് വെക്കേഷനൊന്നും അങ്ങനെ ഒത്തിരി ദിവസം കിട്ടാറില്ല ഇപ്പം. അപ്പോൾ ഈ പ്രാവശ്യമേക്കലും ഒരു 10 ദിവസം വെക്കേഷനുണ്ട് രണ്ടു പേർക്കും. അതുകൊണ്ട് രണ്ടുപേരെയും കൊണ്ട് ട്രിപ്പ് പോയിട്ട് ഒത്തിരി നാളായി, ലോങ് ട്രിപ്പ് പോയിട്ട്. അതുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾ ലഡാക്കിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു അല്ലേ അമ്മ? അല്ലേ, പൊറോട്ടയും കറി, വെജിറ്റേറിയൻ എല്ലാം നല്ല കറികളായിരുന്നു. നമ്മൾ കുണ്ടന്നൂരെത്തി. അതുണ്ടോ, എന്നെ ചെറുതാറാണ് മോളിൽ കൂടെ പോകുന്നത് കേട്ടോ. ആ, നമ്മുടെ സ്വന്തം കേട്ടോ. അതെ. അപ്പം ഇവിടുന്ന് ഈ ഹൈവേ നമ്മൾ ക്രോസ് ചെയ്ത് നേരെ അങ്ങ് കയറണം. വെല്ലിംഗ്ടൺ ഐലൻഡ് നേരെ. ഐലൻഡിലൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളിവിടുന്ന് കുറച്ച് ഈ പാലം കയറി കുറച്ച് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോകും. നമുക്ക് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോകണ്ടേ? ഒരു ദിവസമേ കൊച്ചി വന്നാൽ ഒരു ദിവസം കാണാനുണ്ട്. രണ്ടു ദിവസം കറങ്ങാനുള്ള ഉണ്ട്. അപ്പം നമ്മളെ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് അവിടുന്ന് റൈറ്റ് കേട്ടോ. റൈറ്റ് ഇതാണ്ട് എറണാകുളം ഫോർട്ട് കൊച്ചി നേരെ ദേവര ഫെറി, ഫെറി ലെഫ്റ്റിലേക്ക്, ഇവിടുന്ന് റൈറ്റിലേക്ക്. നീ ഇച്ചിരി തിരക്കായിരിക്കും കേട്ടോ ടൗണിൻ്റെ. ഇതുകൊണ്ടോ അമ്മ ഏതേ കപ്പല് കിടക്കുന്നു? ആ, വലിയ കപ്പലാ. അതിനല്ലേ അതേലിങ്ങനെ ഇത്? അതന്നെയാണോ, മനസ്സിലായില്ല. അതേ ചേട്ടന്മാർ ചൂണ്ട ഇടുന്നത്, ഒരു മീനെ കിട്ടി. ചൂണ്ട അവരിട്ടോളും. അതെല്ലാം ചോദിക്കായിരുന്നു. പണ്ടേ ചെറുപ്പത്തിൽ ഒത്തിരി ചൂണ്ടയിടാനൊക്കെ പോയിട്ടുണ്ട്, തോട്ടിൽ വാറ്റിൻ്റെ ഒക്കെ അണ്ണൻ്റെ ഒക്കെ കൂടെ. പക്ഷേ ഇത് കൂടെ ചൂണ്ടയല്ല കേട്ടോ, സാധാ ചൂണ്ട. ഒരു കപ്പലല്ല, അതിൻ്റെ അപ്പുറത്തും വേറെ കപ്പലും കിടപ്പുണ്ട്. ഷിപ്പ്യാർഡ്. അപ്പോഴേ വേഗം ചെന്ന് അവിടുന്ന് നമുക്ക് മൈക്കും മേടിച്ചോണ്ട് പോയേക്കാം. സമയം ഒത്തിരി പോയി കേട്ടോ, 5 മണിയായി. നമ്മളെ എറണാകുളം ടൗണിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ടൗണ് എം ജി റോഡിൽ കൂടെ വന്ന് നമ്മളിപ്പം ഹൈക്കോർട്ടിന് അങ്ങോട്ടാണ് പോകുന്നത്. മറൈൻ ഡ്രൈവും അല്ല. നമുക്ക് ഈ വഴിക്കാണ് പോകണ്ട കണ്ടോ, വൈപ്പിൻ വല്ലാപാടം ബോൾഗാട്ടി ഉണ്ടോ, ആ വൈപ്പിൻ ചെന്നിട്ട് അതുവഴി വേണം നമുക്ക് പോകാൻ. മഹാരാജാസ് കോളേജാണ് കേട്ടോ.
മുത്തം ഇവിടെ എങ്ങാനും പഠിക്കാം കേട്ടോ. എവിടെ പോകോ? ഇതല്ലേ പൊക്കോളം ഞങ്ങൾ പറഞ്ഞല്ലേ. അത് പറഞ്ഞാൽ മാറിപ്പോയി കേട്ടോ. കോട്ടയത്ത് സി എം എസ് സി പൊക്കോളാണ് പറഞ്ഞേ. ആ കോട്ടയം സി എം എസ് സി പൊക്കോളാണ് പറഞ്ഞല്ലേ. അങ്ങനെ തിരുത്തിയേക്കുന്നു. അല്ല ഇനി പോണേ, ഇനി വേണം പി ജിക്ക് പോവാ. അതെ ഇനി വേണേലും പോവാലോ. ഇത് സുഭാഷ് പാർക്കല്ലേ? അതെ അല്ലേ പൊന്നുകുട്ടി? ഇവര് എൽ കെ ജി തൊട്ടേ വൺ ഡേ ടൂർ വരുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. എറണാകുളത്തിനല്ലേ? ആ ഇവിടെ വരെ ബോട്ടേ വന്നിട്ട് പിന്നെ അല്ല ഇവിടെ വരെ ബസ്സിന് വന്നിട്ട് പിന്നെ ബോട്ടേ കയറി പോകണല്ലേ. അതെ നമ്മളിപ്പോ മറൈൻ ഡ്രൈവിൽ എത്തി. ഇവിടെ ഇവിടുന്ന് എവിടുന്നേലും നമുക്ക് മുന്നോട്ട് പോകുന്ന അവിടുന്നാണ് നമുക്ക് വാങ്ങേണ്ടത് സാധനം. അപ്പം പതുക്കെ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാൻ സ്ഥലമുണ്ടോന്ന് നോക്കണം. ഇത് ഇത് എവിടുന്നാണ് പെന്റാമാനാണ് അവിടുന്ന് പോയേക്കാം കേട്ടോ. പോകണ്ട ഇതിലെയാ ഞാൻ പറഞ്ഞില്ലേ ഏത് വഴിക്കാ? ആ നമ്മുടെ പിന്നെ ചെറായി ബീച്ചിൻ്റെ ഒക്കെ അതിലെ പോവാം. വൈപ്പിനൊക്കെ കൂടി കേട്ടോ. ബീച്ച് അതെ സന്ധിക്ക് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ബീച്ചിൽ കയറാം. അപ്പം നമ്മൾ അപ്പുറം ചെന്ന് യു ടേൺ എടുത്ത് വേണം നമുക്ക് തിരിച്ചു പോകാൻ. അപ്പം ഇരുട്ടുന്നതിന് മുമ്പ് ചെല്ലുകയാണെ നമുക്ക് ചെറായി ബീച്ചിൽ കയറാം കേട്ടോ. ഇതാണ്ട് ആ ഓട്ടോ തിരിഞ്ഞിട്ട് പോയിട്ടില്ല. പോയിട്ടില്ലല്ലേ. ഞാൻ ഈയിടെയും പോയായിരുന്നു. കഴിഞ്ഞ ദിവസം പോയോ മുത്തേ? ഞാനേ കഴിഞ്ഞ ദിവസം ചെറായി ബീച്ചിൽ പോയായിരുന്നു. പൊന്നുകുട്ടി നമ്മളെ കൊണ്ടുപോകാതെ അച്ഛൻ അന്നേരം ഇതേ എറണാകുളത്ത് വരുമ്പം ബീച്ചിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നോക്കിക്കോണേ. ബീച്ചിലല്ല അവിടെ ഒരു മരിച്ചടക്കിന് പോയതായിരുന്നു. ബീച്ചിലോ? ബീച്ച് ചെറായി അടുത്തായിരുന്നു. അപ്പൊ ചുമ്മാ അത് കഴിഞ്ഞാച്ച് ഞാൻ സുനിലേറിനും കൂടെ ബീച്ചിൽ കൂടെ കയറിട്ട് പോകുന്നു. മറൈൻ ഡ്രൈവ്. പക്ഷെ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട കൊണ്ട് നമ്മളിവിടെ ഇറങ്ങുന്നില്ല. പിന്നെ ഒരിക്കൽ വരാം. അതെ ഡ്രൈവറേ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കിടക്കുക കേട്ടോ ഓടിക്കാൻ. 4000 കിലോമീറ്റർ മുകളിൽ കിടക്കുക. 14,300 കിലോമീറ്റർ എങ്കിലും ഉണ്ട്. വലത്തോട്ട് പോയ ഹൈക്കോർട്ട് അതുണ്ടോ ചെറായി വൈപ്പിനൊക്കെ നേരെ. ആ അതെ ഹൈക്കോടതി. എന്ത് ഫ്ലാറ്റുകളാന്ന് നോക്കിയേ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. നല്ല ട്രാഫിക്കാ. നമ്മുടെ ഡ്രൈവർ ക്ലച്ച് താങ്ങി താങ്ങി മടുത്തുന്നവരാ. അതെ അതെ സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് അല്ലേ. നമ്മൾ ഇവിടുന്ന് ഗോസറി പാലം കയറിയാ പോന്നേ. ആ ലെഫ്റ്റിലേക്ക് കാണുന്നതാണ് ഗോസറി പാലം. വൈകുന്നേരം നല്ല തിരക്കാ കേട്ടോ. എങ്ങനെയുണ്ട് ട്രാഫിക്? വളരെ കുറവാണോ? അല്ല കുഴപ്പമില്ലോ. നല്ല സുഖമല്ലേ ഓടിക്കാൻ? ഭയങ്കര സുഖമല്ലേ മുത്തേ. ആണോ? ഓ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ. ആ അല്ലേലും അല്ലേലും കോട്ടയത്ത് നിന്ന് എറണാകുളം വരണമെങ്കിൽ എല്ലായിടത്തും തിരക്ക് തന്നെയല്ലേ. ഇതിന്റെ എല്ലാം കേട് തീർത്ത് ഹൈവേയിലോട്ട് കയറുമ്പോ ചുമ്മാ വിട്ടാ മതി. ഒന്നൊരു ഗിയർ പോലും മാറണ്ട. ഒരു ദിവസത്തെ വിഷമമുള്ളൂ. നാളെ തൊട്ട് നാളെ തൊട്ട് അതെ നമ്മള് മുമ്പേ കണ്ട കപ്പലൊക്കെ കിടക്കുന്നത്. ഹൗസ് ബോട്ട് അല്ലേ അതാ പോന്നല്ലേ. അപ്പോഴേ നമ്മള് നാളെ ഉച്ചയായാലും അവിടെ ചെല്ലുമെന്ന് തോന്നില്ലേ. ഇവിടെ ഇപ്പൊ എറണാകുളം കഴിഞ്ഞേ ഉള്ളു. സമയം 6 മണിയായി. സന്ധ്യ 6:00 ആയി. അടുത്ത പാലം. ഒരു ഒന്നാമത്തെ ഗോസറീന പാലമാണ് നമ്മൾ കേറി വന്നേ. ഇത് രണ്ടാമത്തെ. രണ്ടോ മൂന്നെണ്ണോ കണ്ടാന്ന് തോന്നുന്നു. കണ്ടോ കൊച്ചിയുടെ ഭംഗികൾ. സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കറങ്ങായിരുന്നു അല്ലേ. പുതിയ പിന്നെ ബോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട്. വാട്ടർ മെട്രോ. ഒരു ദിവസേ വാട്ടർ മെട്രോയെ കയറാൻ വരണമെന്ന്. അല്ലാതെ മെട്രോയിലും കയറിയില്ല നമ്മൾ ഇതുവരെ കേട്ടോ. അതെന്നാന്ന് ചോദിച്ചാലേ ചെറിയ ട്രിപ്പുകൾ മാത്രം നമ്മൾ പോകുന്നോണ്ട്. ആ അതെ സമയമില്ലൊന്നും. വലിയ ട്രിപ്പിനൊന്നും സമയം കിട്ടുന്നില്ല. ലെഫ്റ്റ് കാണുന്ന കണ്ടെയ്നർ ടെർമിനലൊക്കെയാ കേട്ടോ. ഇഷ്ടംപോലെ കണ്ടെയ്നർ ഉണ്ട് അവിടെ. കണ്ടെയ്നർ ടെർമിനലാ രണ്ട് സൈഡും. ഇത് അടുത്ത ഗോസറി പാലം. മൂന്നാമത്തെ ഗോസറി പാലത്തിലാണ്. റൈറ്റ് സൈഡിലോട്ട് എന്തോ ബോട്ടാ കിടക്കുന്നുണ്ടോ. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ബോട്ടുകൾ കിടപ്പുണ്ട് മീൻപിടുത്തക്കാരുടെ.
ചെറായി ബീച്ച് ഇവിടെ നിന്ന് 21 കിലോമീറ്റർ കേട്ടോ. അവിടുന്ന് റൈറ്റ്. അതെ, ഈ ട്രിപ്പിന് ഒരു കാര്യം ചെയ്യണം, ഓരോരുത്തർ ഓടിക്കുന്ന കിലോമീറ്റർ ഇനി മാറി ഓടിക്കുന്നുണ്ടെങ്കിൽ കിലോമീറ്റർ എഴുതി വെക്കണം, ആരാണ് കിലോമീറ്റർ കൂടുതൽ ഓടിക്കുന്നത്. ആ ഫുൾ ഓടിച്ചോളും, എന്നാലും രാത്രിക്ക് കുറച്ച് നേരം ഓടിച്ചു കൊടുക്കണ്ടേ, രാത്രിയും പകലും ഓടുകയാണെങ്കിൽ. ആ അപ്പം കിലോമീറ്റർ എഴുതി വെച്ചു കേട്ടോ, മതേ കിലോമീറ്റർ എഴുതി വെച്ചിട്ട് ആരാ കൂടുതൽ ഓടിക്കുന്നതെന്നനുസരിച്ചാട്ടാനും കണക്ക് നോക്കും. അതെ, നമ്മൾ ഏകദേശം ഈ ട്രിപ്പ് പോയിച്ച് വരുമ്പോൾ ഒരു കുറഞ്ഞത് ഒരു 8,500-9,000 കിലോമീറ്റർ ഓടുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. നമ്മുടെ ഡ്രൈവർക്ക് ട്രാഫിക് കാരണം ഡ്രൈവറുടെ ക്ഷമ നശിച്ചു, ഭയങ്കര തിരക്ക. എന്ത് ഭംഗിയാന്ന് നോക്കി, ആകാശം കണ്ട സന്ധ്യാസമയം. ഇത് ഈ നേരെ കാണുന്നതാണ് ചെറായി ബീച്ച്. ഇനിയിപ്പം ചെറായി ബീച്ച് കണ്ടില്ലെന്ന് പറഞ്ഞേക്കല്ലേ. അങ്ങനെ നമ്മൾ ചെറായി ബീച്ചിലെത്തി. സന്ധ്യാസമയമായിട്ട് നല്ല തിരക്കാണ്, നീന്തൽകാരുടെ ഇഷ്ട സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളും വലിയവരൊക്കെ നീന്തുന്നുണ്ട്. സന്ധ്യയ്ക്ക് എന്ത് ഭംഗിയല്ലേ, ആകാശത്തോടെ അങ്ങ് അകലെ ഉണ്ടോ. ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ പോകണമെന്ന്. ഇവിടെ വന്നാലേ ബോട്ടുകളിലൊക്കെ പോകണേ ഭാഗ്യമുണ്ട്, ഡോൾഫിനുകളെ കാണാമെന്നാണ് പറയുന്നത്. അങ്ങ് അകലൊക്കെ ഉണ്ടോ, മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളാന്ന് തോന്നുന്നു, ബോട്ടുകളാന്ന് തോന്നുന്നു. ആ ബെട്ടം കണ്ടോ, ക്യാമറ എല്ലാം അത്ര. നല്ല തിരയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചെറായി ബീച്ചിൽ ഇറങ്ങി പെട്ടെന്ന് തന്നെ പോകുന്നു. ഇനിയിപ്പം പിന്നെ ഒരു ദിവസം വരാം, ഇന്ന് സമയമില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ എണ്ണച്ചെറുവത്താറിൽ വന്ന് കയറി. അതായത് ഭാരതപ്പുഴ കേട്ടോ, ഭാരതപ്പുഴയ്ക്ക് കൂടുതൽ ഉള്ള പാലമായത്. ഇപ്പം നമ്മൾ മഞ്ചേരി എടുക്കാറായി. അപ്പം അമ്മച്ചി മഞ്ചേരി വരെ ഉള്ളൂ. അപ്പം അമ്മച്ചിയുടെ അനിയത്തിയുടെ വീട് ഇവിടെ മഞ്ചേരിയിലാണ്. അപ്പം ഞങ്ങൾ ആ അമ്മച്ചിനെ കണ്ട് ആൻറ്റിയുടെ വീട്ടിൽ വിട്ടിട്ട് നമ്മൾ നേരെ അങ്ങ് പോകും. അപ്പോഴേ എങ്ങനെയാണ്, ഞങ്ങളിവിടെ ലഡാക്കിന് പോരുന്നോ? ഞാൻ കാറിനും പോരുന്നില്ല, ഞാൻ ഭാരത് ബൻസിന് മാത്രമേ വരുന്നുള്ളൂ ലഡാക്ക്. കൊള്ളാം കേട്ടോ, കാണാനും കേൾക്കാനും ഒക്കെ അതാ സുഖം. ഇരുന്ന് കാണാനല്ലേ. അപ്പോൾ അമ്മച്ചി അച്ഛമ്മയല്ല ഇങ്ങനെ, അവർക്ക് ലോറിയ ഇഷ്ടം കേട്ടോ. അതേ പോകുമ്പോൾ അതിൻ്റെതായ സുഖമുണ്ട്. ഇതേ പോയി അടച്ചു കൂട്ടിയിരുന്ന ഇരുന്നാലും മടുപ്പാ. ലോറിയാലാവുമ്പോൾ മടുക്കല്ലേ, ഇടയ്ക്ക് കിടക്കാം, ഇരിക്കുക, ആഹാരം കഴിക്കാം, കാഴ്ചകൾ കാണാം, ഒക്കെ തരുന്ന കാഴ്ച കാണാം. ലോറിയിലിരുന്ന് കാറിലിരുന്ന് അത്ര വ്യൂ കിട്ടുന്നില്ല. ഇരിക്കുവാണെങ്കിൽ ഇച്ചിരി ലോറിയിലാണെങ്കിൽ ഇച്ചിരി സുഖം കിട്ടും. അപ്പോൾ നമ്മൾ മഞ്ചേരിയിൽ അമ്മച്ചയൊക്കെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ കുറച്ചിങ്ങി പോന്നു. ഇപ്പം നമ്മൾ രാമനാട്ടുകരയായി. അപ്പം ഡ്രൈവറൊക്കെ മാറി കേട്ടോ, മെയിൻ ഡ്രൈവർ പുറകിലോട്ട് പോയിട്ടുണ്ട്. ഉറങ്ങിക്കാണ് കേട്ടോ, നാളെയൊക്കെ ഫുൾ ഓടിക്കാനുള്ളതാണ്. ഇപ്പം ചേട്ടായി ഉറങ്ങുന്നുണ്ടോ? ഞാൻ കുറച്ച് നേരം ഉറങ്ങാം. ഉറങ്ങിക്കഴിഞ്ഞ് ഞാനും പൊന്നിക്കുട്ടിയും കൂടി ഇന്നോളാം. അപ്പോൾ പൊന്നിക്കുട്ടി, സമയം 12 മണിയായി, ഞാനൊരു കുറച്ച് നേരം ഒന്ന് മയങ്ങാം. ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരം കഴിഞ്ഞ് വൈക്കമ്പാടി എന്ന സ്ഥലത്താണ്. അപ്പം രാത്രി 12 മണി വരെ ഓടിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പം വീണ്ടും ഡ്യൂട്ടി ഏറ്റെടുത്തു. അപ്പം നമ്മൾ NH 66 കൂടിയാണ് പോകുന്നത് കേട്ടോ. ഉടുപ്പി 39 കിലോമീറ്റർ, കാർവാർ 253. അതായത് നമുക്ക് വേണമെങ്കിൽ ഗോവ വഴി ബോംബെ ചെന്ന് ഗുജറാത്ത് കൂടി പിന്നെ പഞ്ചാബിലേക്ക് ചെല്ലാം. ഇനി അതല്ലെങ്കിൽ നേരെ പൂനെ ചെന്നിട്ട് മധ്യപ്രദേശ് കയറി അങ്ങനെ ചെല്ലാം. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ ഹുബ്ലിയിൽ നിന്ന് ഷോളാപ്പൂർ ചെന്ന് അതിലെ മധ്യപ്രദേശ് കയറി അങ്ങനെ ചെല്ലാം. ആ അപ്പം ഇതിൽ ഗുജറാത്തോടെ ഈ ബോംബെ വഴി പോയാൽ ഗുജറാത്ത് കയറും, അന്നേരം മധ്യപ്രദേശ് കയറിയല്ല. മറ്റേ രണ്ട് വഴിയിലും പോയാൽ ഗുജറാത്തിൽ കയറിയല്ല, മധ്യപ്രദേശ് കയറും. അപ്പം നമ്മുടെ ആവശ്യം മധ്യപ്രദേശ് പോകണമെങ്കിൽ ഇപ്പുറത്തൂടെ പോകണം, അല്ലെങ്കിൽ ഗോവ വഴി. അപ്പം ഗോവ കയറും, ഗുജറാത്ത് കയറും, ഈ സൈഡിൽ കൂടെ പോയാൽ. അപ്പൊ ഇത് രണ്ടും കയറിയല്ല, മധ്യപ്രദേശ് കയറും, നമ്മൾ ഈ ഷോളാപ്പൂർ വന്നിട്ട് അങ്ങനെ വേണേലും പോവാം. പിന്നെ ഉണ്ട് മധ്യപ്രദേശ് കയറി ഇൻഡോർ ചെന്നിട്ട് യു പി കയറിയും പോവാം, ഇനി യു പി കയറാതെയും പോവാം. അങ്ങനെ ഇഷ്ടംപോലെ വഴികളുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് മധ്യപ്രദേശ് വഴി കയറി യു പി കയറാതെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം യു പിയും പിന്നെ തെലുങ്കാനയും ആന്ധ്രയൊക്കെ കയറി അങ്ങനെ തമിഴ്നാടും ഒക്കെ കയറി അങ്ങനെ വേണേലും വരാം. അപ്പോൾ ഒരു 10, 13, 14 സ്റ്റേറ്റ് കവർ ചെയ്യും. ഈ സൈഡിൽ കൂടെ പോയിട്ട് ഇപ്പുറത്തൂടെ വേണേലും വരാം. നമ്മൾ ആ സ്റ്റേറ്റ് ഒക്കെ കവർ ചെയ്താണല്ലോ, ഇവരാണല്ലോ കവർ ചെയ്യുന്നത്. ഇവർ കാണാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വണ്ടി, ആ നമ്മുടെ ഒരു വണ്ടി. ഏത് വണ്ടി? അത് 23 23 ആണല്ലോ. ഇന്നലെ ക്ലച്ച് ചവിട്ടി മടുത്ത് മടുത്തെന്നാ പറഞ്ഞു, ഇന്നലെ ആ കുഴപ്പമില്ലല്ലോ. അതെ അതെ, ഇന്നലെ
മൊത്തം ട്രാഫിക് അല്ലായിരുന്നു രാത്രി മൊത്തം. അങ്ങനെ ട്രാഫിക്കിലും അങ്ങനെ മോശം വഴിക്കും എല്ലാം ഓടിച്ച് വേണം എക്സ്പീരിയൻസ് ആണ്. അതെ, ട്രെയിനിങ് പീരീഡിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് ഓടിക്കാൻ തരുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓടിച്ച് വേണം പഠിക്കാൻ. അപ്പോൾ പിന്നെ ഇതിലെ വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്. ഇവരെ ഈ കർണാടകയ്ക്ക് ഇപ്പൊ പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടൊരു പുതുമയൊന്നും ഇല്ല. ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴേ പുതുമ തോന്നത്തുള്ളൂ. കർണാടകയൊക്കെ കഴിഞ്ഞ് മഹാരാഷ്ട്രയിലൊക്കെ കയറിയാലേ ഒരു. അതെ, ഇപ്പൊ നമ്മൾ ഉടുപ്പിയായി. പഴയ റോഡ് ഫാക്ടറിയാണ്. ഫാക്ടറി നടക്കുന്നില്ല, ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, നിർത്തിയിട്ടേക്കാൻ തോന്നുന്നു. അങ്ങനെ വീണ്ടും നമ്മള് ത്രാസി ബീച്ചിലെത്തി. നല്ല കട്ട വെയിലാട്ടോ. വൈകുന്നേരമൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പം നമ്മൾ മുരുടേശ്വരം എത്തി. മുരുടേശ്വരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ, നേരത്തെ വന്നിട്ടുള്ള. ഇതേം കൊണ്ട് വന്നിട്ട് ഒത്തിരി വർഷമായല്ലേ, അഞ്ചാറ് വർഷം. അതെ, വന്നിട്ട് കുറേ ആയി. ഇത് മുരുടേശ്വര ക്ഷേത്രത്തിലേക്കുള്ള കവാടമാണ്. ഇത്രയും ലോങ് ട്രിപ്പ് ആദ്യം വരുന്നതല്ലേ മുത്ത്. ആ, ഇത്രയും ലോങ് ട്രിപ്പ് ആദ്യമാണ്. അത് തന്നെയല്ല, കേരളം വിട്ട് വരുന്നത് കേട്ടോ, അല്ലാതെ പോയിട്ടുണ്ട്. കേരളം വിട്ട് വെളിയിലോട്ട് അങ്ങനെ വണ്ടി ഓടിച്ചിട്ടും ഇല്ലോ. തമിഴ്നാടിന് പോയതല്ലേ ഉള്ളു. അപ്പൊ ഫോർ ലൈൻ കണ്ടപ്പോ കത്തിച്ച് വിട്ടോണ്ടിരിക്കുക പാപ്പ. ഇങ്ങനാണെങ്കി അങ്ങ് ലഡാക്ക് വരെ ഓടിക്കാം അല്ലേ, വഴി ഇങ്ങനാണെങ്കിൽ. ഏ, ലഡാക്കിനോ ഇനി അത് കഴിഞ്ഞ് വേണമെങ്കിൽ. അങ്ങനെ നമ്മള് കർണാടകയിലെ നമ്മുടെ വീട്ടിലെത്താറായി. കടൽ തീരമാണ്, ഇഷ്ടംപോലെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടക്കുന്നു. വേറെ എപ്പറയുണ്ട് ഇഷ്ടംപോലെ. നമ്മുടെ ഹൈവേന്ന് ഒരു 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് നമ്മുടെ വീട്. ഈ സ്ഥലത്തിന്റെ പേര് വന്നഹള്ളി. ഹള്ളി ശ്രീഹള്ളി നമ്മൾ ചോദിച്ചോണ്ട് പോകല്ലേ, ശ്രീഹള്ളിയിലേക്കുള്ള വഴി. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, ബസ് റൂട്ടാ. അതിനല്ല, ഇവിടെ ബീച്ചും ഉണ്ട്. നമ്മളിപ്പോ ചെല്ലുന്ന ഒരു നമ്മുടെ വീടിന്റെ അവിടുന്ന് ഒരു 500 മീറ്റർ നടന്നു പോയാൽ ബീച്ചാ. ഒരു 2-3 ബീച്ചുകളുണ്ട് അടുത്തടുത്ത്. ഇതും ബീച്ചിലേക്ക് പോകുന്ന വഴി. അതെ, ഇത് ബീച്ചിലേക്ക്. ഈ ലെഫ്റ്റിലേക്ക് പോയാലും ബീച്ചാ, വലത്തോട്ടാ നമ്മുടെ വീട്ടിലേക്ക് പോണ്ടേ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം കൃഷിയായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വീടാണ് ഇപ്പൊ നമ്മുടെ അല്ല കേട്ടോ, നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കുന്നതാണ്. മുകളിലത്തെ നില നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കുന്നതാണ് ഇത്. അപ്പം നമ്മുടെ ഡ്രൈവർ വിജയകരമായിട്ട് രാവിലെ 200 കിലോമീറ്റർ ഓടിച്ചിപ്പോ. നീ കന്നഡയെ സംസാരിക്കുള്ളൂ കേട്ടോ. അതെ, അംഗൻവാടി തുറന്നു വിട്ട പോലെ ഉണ്ടല്ലോ. കുറച്ചു പേര് അവിടെ താന്നല്ലോ. അതന്നെ ആ, സാരമില്ല, രണ്ടും കൂടെ എടുത്തു, കാപ്പിയും ചോറും കൂടെ ഞങ്ങള് കഴിച്ചോളാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നിങ്ങളെ ചോറുണ്ട് ഞങ്ങളിന്ന്. എല്ലാരും പിന്നെ ആറ്റിച്ചാട്ടം എന്ന് പറയണ്ടല്ലേ, കടലിച്ചാട്ടം ഒക്കെ കഴിഞ്ഞോ ഉച്ചക്കോ? അപ്പൊ ഞങ്ങള് വന്ന് ചോറുന്നാനായിട്ട് തുടങ്ങാം. ഇവിടെ ഇവരെല്ലാരും കൂടെ ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെ ചിക്കൻ കറിയുണ്ട്, മീൻ വറുത്തത്, മീൻ കറിയും ചീരത്തോരനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അച്ഛമ്മ, പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇത് ചേച്ചി പ്രിയ, ഇത് എൻ്റെ ചേട്ടന് ജയൻ. ഇവരും വെക്കേഷൻ ആയതുകൊണ്ടെങ്കിൽ പോകുന്നത്, ഇവർ 2 ദിവസം മുമ്പ് ട്രെയിനിന് പോകുന്നു. ഇപ്പം ഇവർ തിരിച്ചു പോകുന്നതോടെ ഒന്നിച്ച് എല്ലാവരും കൂടെ അവരങ്ങ് പോകും. ഞങ്ങൾ ലഡാക്കിനും പോകും. ഇവിടുത്തെ നല്ലൊരു ബീച്ചാണ് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നോക്കിയാൽ സന്ധ്യാസമയമാണ്, എല്ലാവരും ബീച്ചിൽ കുളിയും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് റെഡിയായി. ഇപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ചുണ്ട്, ഒരു 1.5 കിലോമീറ്റർ വന്നാൽ മതി. അപ്പോൾ ബീച്ചിലേക്ക് വന്നാണ് അവരെ. ഞാൻ അവർ നമ്മൾ വന്ന ഉടനെ അണ്ണനും പിന്നെ രാജേഷും എല്ലാവരും അവർ ഫാമിലി ആയിട്ട് അവർ ഗോകർണത്തിന് പോയി ബീച്ചിലോട്ട്. നമ്മൾ വന്നതിന് ക്ഷീണം കാരണം ഒന്ന് ഉറങ്ങിയിട്ട് നമ്മൾ അടുത്തുള്ള ബീച്ചിലോട്ട് പോന്നു. ഗോകർണമൊക്കെ നമ്മൾ ഇന്നാലും പോയതാ. അവർ ചുമ്മാ പിള്ളേരെയും കൊണ്ട് ഒരു രസമല്ലേ, അതുകൊണ്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അമ്മയാ കൂടെ പോയി. നല്ലൊരു ബീച്ചായിട്ടോ ഇത്. എന്നു വെച്ചാൽ ഞങ്ങൾ ഇന്നാളെ ദിവസം ഒരു ദിവസം രാത്രി വന്നപ്പോൾ അങ്ങ് അകലേക്ക് നോക്കുമ്പോഴൊക്കെ മീൻ പിടിക്കുന്ന വള്ളങ്ങളിലെ ലൈറ്റുകളൊക്കെ കാണാം. ഒത്തിരി ബോട്ടുകളൊക്കെ, ഒരുപാട് ബോട്ടുകളുണ്ട്. മിക്കവാറും ബീച്ചിലൊക്കെ മണൽത്തിട്ടകളാണ്. ഇവിടെയൊക്കെ ഉണ്ടോ, നല്ല പാറക്കെട്ടുകളാണ് മുഴുവൻ. അത് ആ പാറക്കെട്ടുകൾക്ക് ഒരു കളറും അല്ല, ഒരു മെറൂൺ കളർ പോലെ ഒരു കളറുമാണ്. ഈ കുംട ബീച്ച് പൊതുവെ ശാന്തമായ ഒരു ബീച്ചാണ്. വെച്ചാൽ വലിയ തിരമാലകളൊന്നുമില്ല. ഞങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്, മഴയുള്ള സമയത്തും മഴയില്ലാത്ത സമയത്തും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും വലിയ തിരമാലകളൊന്നുമില്ല, നല്ലൊരു ബീച്ചാണ്. ബീച്ചിലൊക്കെ പോയിട്ട് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വന്നാൽ ഇവിടെ ഒരു കടയിൽ. അപ്പം മുത്തനും പൊന്നോനും പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിക്കും എന്നേ ഉള്ളൂ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല പാനിപ്പൂരിയാണ് അല്ലേ? പൊന്നുകുട്ടി ഇത് ഭയങ്കര പൊന്നുകുട്ടി കിന്നെന്ന്. അതെ, ഇവിടുത്തെ ഫേമസ് ഒരു കടയാട്ടോ, ചെറിയ കടയാ, എന്നാലും നല്ല കടയാ. അപ്പൊ പൊന്നുകുട്ടി ഒന്ന് കഴിച്ചു നോക്കിട്ട് പറയണം കേട്ടോ. ഡോ പ്ലേറ്റ് പാനിപ്പൂരി, എനിക്ക് 1 പ്ലേറ്റ് മേൽപ്പൂരി.
ഇതാണ് നമ്മുടെ പാനിപ്പൂരി കട കേട്ടോ. മേൽപ്പൂരി ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ ത്രിമൂർത്തികളാണ് കേട്ടോ ഇവര്. മൂന്ന് ഒറ്റ കമ്പനിയാണ്. ഇത് ചേട്ടൻ്റെ രണ്ട് പിള്ളേർ, ഇത് ദേവനന്ദൻ, അത് ദേവസൂര്യ, ഇത് ഗൗതം. ഗൗതത്തിനെ പിന്നെ എല്ലാവർക്കും അറിയാം. ഇനി കണ്ണൻ. അപ്പം ഞങ്ങൾ രാവിലെ പോവാം. അച്ഛമ്മ വരുന്നുണ്ടോ? ഞാൻ നാളെ വരുന്നില്ല, ഇനി ഒരിക്കലേ വരുന്നുള്ളൂ. ഇപ്പോൾ വരുന്നില്ല അല്ലേ? ഇനി എപ്പോഴേലും പോവല്ലേ? ഞങ്ങൾ അന്നേരം വരുന്നുള്ളൂ, നാളെ വരുന്നില്ല. ഇല്ല, ഇനി ലഡാക്ക് പോകുന്നില്ല. അല്ല അല്ല, ഇന്നലെ ഞങ്ങൾ അമ്മച്ചോട് ചോദിച്ചിരുന്നോന്ന്. അപ്പൊ അമ്മച്ചോടെ കാറിനിരുന്ന് പോകാൻ പാടാവുണ്ണിയാ ലോറിക്കേ വരുന്നുള്ളൂ. ലോറിയിലെ സുഖം എല്ലാവരും പഠിച്ചതാ. പിന്നെ ഇവിടെ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നോണ്ടാ ഞങ്ങൾ കൂടുതലും ഇന്ന് ഇവിടെ തങ്ങിയത്. അല്ലെ ഞങ്ങൾ നേരെ അങ്ങ് പോകുള്ളായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി അത്ര ഉറക്കവും ശരിയായില്ലേ ഞങ്ങൾക്ക്. ഞങ്ങൾ നിർബന്ധിച്ചു. നിങ്ങളെ നിർബന്ധിച്ച് ചോറും മീൻകറിയൊക്കെ വെച്ച് ഇവിടെ വെച്ച് ഞങ്ങളെ നിർബന്ധിച്ച് ഇവിടെ നിർത്തി. അപ്പോൾ ഇനിയിപ്പം ബാക്കി യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.